ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വണ്ടിയുടെ ഓയിൽ വാങ്ങിക്കുന്ന ഇതുപോലെ ക്യാൻ വെച്ചിട്ട് നമ്മുടെ ബെഡ്റൂമിലും അതുപോലെ തന്നെ അടുക്കളയിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റം ആണ്. അപ്പം ഇങ്ങനത്തെ നല്ല കട്ടിയുള്ള ക്യാനാണ് സാധാരണ വണ്ടിയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഓയിലൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നത്. ഇതിൻ്റെ റെഡ് കളർ കിട്ടാറുണ്ട്, ബ്ലൂ കളറൊക്കെ കിട്ടാറുണ്ട്. അപ്പം ഇതൊന്നും എടുത്ത് കളയാതെ കഴുകി നമ്മൾ വെച്ചിരുന്നാൽ അടിപൊളി ഐറ്റംസ് പല ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ ഒരു ഷേപ്പിലുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഷേപ്പിലും നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് അതിന് മുമ്പ് നമ്മളൊരു CD മാർക്കർ വെച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് വരച്ചിട്ട് എടുക്കുക. വരച്ചതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യാം. അപ്പം ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങൾ ഐഡിയാസ് നോക്കുക, ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ചെയ്തെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല വലിയ ക്യാനാണ്. വലിയ ക്യാനൊക്കെ ആണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. കിച്ചണിലൊക്കെ വെക്കാനാണെങ്കിലും ബെഡ്റൂമിലൊക്കെ വെക്കാനാണെങ്കിലും നല്ല കട്ടിയും ഉണ്ട്. അപ്പം ഞാൻ ദാ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പിടിഭാഗം കൂടെ ഉണ്ടാക്കണം. അപ്പം പിടിഭാഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുകളിലുള്ള ഭാഗം കൂടെ ഞാൻ ഒന്ന് വരച്ചിട്ട് എടുക്കുകയാണ്. അപ്പോൾ ദാ ചെറിയൊരു പിടിയുടെ ആവശ്യമേ ഉള്ളൂ. അപ്പം ഞാൻ അങ്ങനെ ഒരു ഒന്ന് വളച്ചിട്ടൊന്ന് വരയ്ക്കുവാണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് അഡ്ജസ്റ്റൊക്കെ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് വരയ്ക്കുന്ന സമയത്ത് ഒരുപാട് കളറുള്ള മാർക്കർ ഇട്ട് വരയ്ക്കരുത്. ചിലപ്പോൾ നമ്മൾ മുറിച്ച് കഴിഞ്ഞാലും ചില ആ ഒരു കളർ ഇങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് കളർ കുറഞ്ഞിട്ട് വരയ്ക്കുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ നിബ് കുറച്ച് കനം കുറഞ്ഞിട്ട് വരയ്ക്കുന്നതോ ആയിരിക്കും എപ്പോഴും നല്ലത്. ഇനി നമുക്കിത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെയുള്ള കത്തിയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതുപോലെയുള്ള കത്തിയൊക്കെ കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നല്ല മൂർച്ചയുള്ളത് നോക്കി എടുക്കണം. സൂക്ഷിച്ച് വേണം കട്ട് ചെയ്യാൻ. കട്ടിയുള്ള പ്ലാസ്റ്റിക്കൊക്കെ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും കട്ട് ചെയ്യാൻ. അപ്പോൾ സൂക്ഷിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാ ഇങ്ങനെ ഞാനൊന്ന് കട്ട് ചെയ്യുവാണ്. കട്ട് ചെയ്യുമ്പോൾ വളയാതിരിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. കട്ടിയുള്ളതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തെന്നി വളയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ തീരെ ചെറിയ കുട്ടികളൊന്നും എടുത്ത് കട്ട് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. വലിയ ആൾക്കാരെ കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പിടിഭാഗവും കട്ട് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കൂട പോലെ കിട്ടിയിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ കൂട ആയതുകൊണ്ട് തന്നെ നമുക്ക് കഴുകിയൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ പച്ചക്കറിയോ അല്ലെന്നുണ്ടെങ്കിൽ പഴങ്ങളോ ഒക്കെ ഇട്ട് വയ്ക്കാനാണെങ്കിൽ ഇതിൽ വേറെ ഡെക്കറേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ നന്നായിട്ട് കഴുകി തുടച്ചെടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഇപ്പം ഞാൻ കാണിക്കുന്നത് കുറച്ച് ഡെക്കറേറ്റീവ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യുക. ഇതിപ്പോൾ നല്ല ബ്ലൂ കളർ ആയതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇതിന് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അടുക്കളയിൽ ഇപ്പോൾ സവാളയോ പൊട്ടറ്റയോ ഒക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാനാണെങ്കിൽ ഡെക്കറേഷൻ്റെ ആവശ്യമില്ല. അങ്ങനെയെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ സ്റ്റിക്കർ പേപ്പർ കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഇങ്ങനെ റോളായിട്ടായിരിക്കും കിട്ടുക. അപ്പം ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിഭാഗത്ത് സ്റ്റിക്കറാണ്, മുകൾ ഭാഗത്ത് പല ഡിസൈനിൽ വരും. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫ്ലോറൽ ഡിസൈൻ ഉള്ളതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് ഇതുപോലെ ഒരെണ്ണം ചെയ്തപ്പോൾ പേപ്പർ ഒട്ടിക്കുന്നതും കൂടി കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കാണിക്കായിരുന്നു എന്ന് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അതായത് ഇതിൻ്റെ ബാക്ക് ഭാഗം ഇളക്കിയതിന് ശേഷമാണ് നമ്മൾ ടൈറ്റായിട്ട് ഒട്ടിക്കേണ്ടത്. അപ്പോൾ ഒട്ടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് എയർ ബബിൾസ് ഒന്നും വരാതെ നന്നായിട്ട് വൃത്തിയായിട്ട് ഒട്ടിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ സ്റ്റിക്കർ കുറച്ച് ഭാഗമായിട്ട് മുറിച്ചിട്ട് വേണം ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. റോളോട് എടുത്ത് ഒട്ടിക്കാൻ നോക്കല്ല, ഇതുപോലെ പീസായിട്ട് മുറിച്ചിട്ട് ഒട്ടിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ വളവൊക്കെ വരുന്ന ഭാഗത്തൊക്കെ ശരിയായിട്ട് കിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒട്ടിച്ചു തുടങ്ങുവാണ്. അങ്ങനെ ഫുള്ള് ഒറ്റ ഷീറ്റായിട്ട് ഒട്ടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒട്ടിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ മുറിച്ച് മുറിച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കി ഒട്ടിക്കുക. ഒട്ടിച്ച് ആ ഭാഗം കുറച്ച് ഭാഗം ഒട്ടിക്കുക, ആ ഭാഗം ഉടനെ തന്നെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പോകുക. അങ്ങനെ ആകുമ്പോൾ ബബിൾസ് ഒന്നും വരാതെ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും, ചുളുക്കൊന്നും വരരുത് കേട്ടോ. അപ്പോൾ എന്താ ഇങ്ങനെയാണ് ഞാൻ ഒട്ടിച്ചിരിക്കുന്നത്. ഇതുപോലെ ഫുള്ള് കവർ ചെയ്തിട്ട് ഒട്ടിക്കണം. ഇപ്പോൾ ഇത് ഞാൻ മുറിച്ച പീസ് ഫുള്ള് കവർ ചെയ്യാൻ തികയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഉള്ള ഈ ഒരു ഭാഗം വേറൊരു പീസ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അതുപോലെ താഴ്ഭാഗം എക്സ്ട്രാ കിടക്കുന്നതൊന്നും വെട്ടിക്കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അതിൻ്റെ കോർണർ ഇങ്ങനെ ഒന്ന് വെട്ടിക്കൊടുത്താൽ മതിയാവും. ഇങ്ങനെ സിസേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വെട്ടിക്കൊടുത്തതിന് ശേഷം അകത്തോട്ട് മടക്കിയിട്ട് ഒട്ടിച്ചാലും മതി. അപ്പോൾ അത് അങ്ങനെ അടിഭാഗം ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഒരു എക്സ്ട്രാ ഉള്ള ഭാഗവും കൂടെ ഞാനിങ്ങനെ ഒരു പീസ് വെട്ടിയെടുത്തിട്ട് അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു ഒരു ഓർഗനൈസറിൻ്റെ ഒരു ഷേപ്പിലൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ ഉള്ള ആ സൈഡിലുള്ള സ്റ്റിക്കറൊക്കെ വെട്ടിക്കളയണം. അപ്പോൾ അതൊരു ഭംഗിക്കുറവാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് കളയുക. പിന്നെ ഇപ്പോൾ നമ്മൾ പിടിഭാഗത്ത് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, പിടിഭാഗം കൂടെ ഒട്ടിക്കുക കേട്ടോ. നിങ്ങൾ പേപ്പർ ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. ഉൾഭാഗം ഒട്ടിക്കേണ്ട ആവശ്യമില്ല.
അപ്പം പിടി ഭാഗത്ത് ഒട്ടിക്കേണ്ടത് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നതായതുകൊണ്ട് തന്നെ പേപ്പർ ഒട്ടിക്കുമ്പോൾ കറക്റ്റ് ശരിയായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടൊരു ടെക്നിക്ക് ചെയ്യണം, അത് ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ കനം കുറച്ചിട്ട് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചുറ്റി ചുറ്റിയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ കറക്റ്റ് വളച്ചെടുക്കാൻ പാടായിരിക്കും. ഇങ്ങനെ കനം കുറഞ്ഞ പീസായിട്ട് മുറിക്കുമ്പോൾ നന്നായിട്ട് ചുറ്റിയിട്ട് ഒട്ടിക്കാൻ പറ്റും. അപ്പം അങ്ങനെ രണ്ട് പിടിയും നല്ല വൃത്തിക്ക് വേണം ഒട്ടിച്ച് എടുക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റിക്കർ പേപ്പർ ഒട്ടിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, നല്ല ഭംഗിയായിരിക്കും. നല്ല റെഡ് കളറിലോ ബ്ലൂ കളറിലോ ഒക്കെ ഉള്ള, അല്ലെങ്കിൽ യെല്ലോ കളറിലോ ഒക്കെ ഉള്ള ബോട്ടിലാണെങ്കിൽ. ഇതിപ്പം ഞാനിപ്പോൾ ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ഒട്ടിക്കുന്നവർ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ഒട്ടിച്ച് കാണിച്ചത്. കണ്ടോ, ഇതിങ്ങനെ കയ്യിൽ പിടിച്ച് നടക്കാം. ഇപ്പോൾ കുട്ടികളുടെ ചെറിയ പെൺകുട്ടികളുടെയൊക്കെ തലയിൽ കെട്ടുന്ന സ്ലൈഡോ പിന്നെ ബണ്ണോ ക്ലിപ്പോ ഒക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കും ഏറ്റവും നല്ലത് ഇങ്ങനെ ഒരു ഐറ്റം. ഞാനിപ്പോൾ അതൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ഒരു പെർഫ്യൂമും ക്രീമും അങ്ങനെയുള്ള സാധനങ്ങളിട്ട് വെച്ചാണ് നിങ്ങളെ കാണിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുക്കളയാണെങ്കിൽ ഈ പേപ്പറിൻ്റെ ആവശ്യമില്ല കേട്ടോ. വെള്ളമൊക്കെ നനയുമ്പോൾ ചിലപ്പം ഇല്ലാതായി പോവും. വെള്ളം നനയാത്തതിലാണെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ഡെക്കറേഷൻ ചെയ്യാം, അല്ലെങ്കിൽ തുണി വെച്ചിട്ടും ചെയ്യാം കേട്ടോ വേണമെങ്കിൽ. അപ്പം നമ്മുടെ അടിപൊളി സിമ്പിൾ, ഒരു പൈസ പോലും ചിലവാക്കാത്ത ഒരു അടിപൊളി ഓർഗനൈസർ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ഇങ്ങനത്തെ ക്യാനൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ഈ വണ്ടിയിൽ ഒഴിക്കുന്ന ഓയിലിൻ്റെ ക്യാൻ ഇല്ലാത്തവർക്ക് നമ്മൾ ഡിറ്റർജൻറ്റൊക്കെ വാങ്ങുന്ന ഇതുപോലെയുള്ള ലിക്വിഡൊക്കെ വാങ്ങിക്കുന്ന ക്യാൻ കിട്ടും. അപ്പോൾ അതെടുത്തിട്ട് വേണമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം എല്ലാവരും ചെയ്തു നോക്കണം. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.